ലീഡ് ഫോളോ ചെയ്യണം, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഏത് ലീഡ്? ഡിഡി ലീഡോ? അതെന്ത് ലീഡാണ്? ഡിഡി എന്നോട് പോലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്തതായി. പിന്നിൽ ബാങ്ക് വിളിക്കുന്ന ശബ്ദവും. എനിക്ക് സാറിനോട് കള്ളം പറയേണ്ടി വന്നു. ഏട്ടത്തി കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കളവ് പറയേണ്ടി വന്നത്. എന്ത് പെൺകുട്ടിയാ നീ? സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീ അവനെ ഒറ്റുകൊടുത്തു. എനിക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ പെൺകുട്ടികളുടെ ജീവിതം ഈ ബംഗ്ലാവിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാവില്ല. സ്വന്തം ഇഷ്ടത്തോടെയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു, എനിക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനുള്ള സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഞാൻ. പക്ഷെ ആ സ്വപ്നങ്ങൾ എനിക്ക് എന്താണ് സമ്മാനിച്ചത്? ഈ ബംഗ്ലാവിലെ ജീവിതം. എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എന്നിൽ നിന്ന് കവർന്നെടുത്തു. നിനക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കണമെന്നുണ്ടോ? ഇനി ഓരോ പടിയും ശ്രദ്ധിച്ച് ചിന്തിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഒരിക്കലും പണ്ഡിത് അറിയാൻ പാടില്ല ഞാനാണ് അവരുടെ കോഹിനൂർ രക്തം കവർന്നെടുത്തതെന്ന്. എന്തിനാ ഇവിടെ സമയമില്ലാത്ത സമയത്ത് സംസാരിച്ചു നിൽക്കുന്നത്? ഇന്ന് നിന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെ ചെറുമകൻ അവസാനിപ്പിക്കും, അവൻ നിന്നെ സഹായിക്കും. വയന്റെ കൂടെ എങ്ങനെയെങ്കിലും പണ്ഡിറ്റ് അറിഞ്ഞാലോ ഞാൻ അവരെ പറ്റിച്ചു. വളരെ സമാധാനമായി കാര്യങ്ങൾ ചെയ്യണം, ആരും ഒന്നും പറയില്ല. നമ്മൾ വേഗം തിരിച്ചു വരും. നടക്ക് മെഹർ, നടക്ക്. മെഹറിനെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ഈ വാർത്ത എങ്ങനെയെങ്കിലും പണ്ഡിതനെ അറിയിക്കണം. എന്തെന്നാൽ രാജേശ്വരി അവരെ പറ്റിക്കുകയാണെന്ന്. ഇതെന്തൊക്കെയാ നടക്കുന്നത്? ആദ്യ അവനി, പിന്നെ ഡി ഡി. അവനിയാണെങ്കിൽ ഫോൺ പോലും എടുക്കുന്നില്ല. ജില്ലു, വേഗം ആവട്ടെ, പൂജയ്ക്കുള്ള സമയം എടുത്തു. അച്ഛമ്മ ഇവിടുത്തെ കാര്യമല്ല വെച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം. അച്ഛമ്മ ആ പെണ്ണിനെ ഇവിടെ എത്തിച്ചാൽ മാത്രം മതി. അറിയില്ല എന്ത് സംഭവിക്കും, എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിയോ അതോ ഇല്ലയോ. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? വായ മൂടിക്കെട്ടിരിക്കല്ലേ, പിന്നെങ്ങനെ പറയാനാ? അതോ പുറത്തു കിടക്കാനുള്ള അടവാണോ? അത് വെറും സ്വപ്നമായിരിക്കും. അവനി നീ ഇത് എവിടെയാണെന്നെങ്കിലും ഒന്ന് പറ. എത്ര നേരമായിട്ട് ഞാൻ ടെൻഷൻ അടിക്കുന്നു അറിയോ? നീരജ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ എവിടെയാ? അത് പിന്നെ എനിക്ക് പറയാനറിയില്ല. നിന്റെ കയ്യിൽ നിന്ന് എന്താ പറ്റിയത്? അമ്മേ, ഐ ആം സോറി, ഞാൻ ഒരു ടെൻഷനിലായിരുന്നു. ഞാൻ പോയി വന്നിട്ട് അമ്മയെ കണ്ടോളാം. ടില്ലു, ഒരു ടില്ലു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ അപശകുനോ? ഞാൻ ജൂഹിയുടെ ശ്രാദ്ധം ചെയ്യാനാ പോയത്. എന്നാലേ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. പിന്നെ ഈ കാക്കകൾ ഇവിടെ വരെ വന്നിട്ടും അത് ഒന്നുപോലും പിണ്ടത്തിൽ ചോറ് തൊടുന്നതേയില്ല. അതിനർത്ഥം ജൂഹിയുടെ ശ്രാദ്ധം ചെയ്യേണ്ടെന്നാണോ? തുറക്ക്, വായിലെ കെട്ടഴിക്ക്, ഒന്ന് വേഗം ആകട്ടെ.
ഒന്ന് വേഗം പോയി മരുന്ന് കൊണ്ടുപോയി അയാൾക്ക്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇവിടെയുള്ളവരൊക്കെ ചത്തുപോയോ? വേഗം ഡോക്ടറെ വിളിക്ക്, ചത്തുപോയാൽ എന്റെ തലയിൽ വരും. ഇവന് എന്തവസ്ഥയിലും ജീവനോടെ നിലനിർത്തണം, മനസ്സിലായോ? പുറത്തേക്ക് പോയി. രാജേശ്വരി വർമ്മ അവരെവിടെ പോയി? പിന്നെ ആ പെണ്ണ് മെഹർ എങ്ങനെ പുറത്തു പോയി? പറയു. രാജേശ്വരി വർമ്മയുടെ സർവനാശം, ഇനി നിന്റെ സർവനാശം എന്റെ കൈകൊണ്ടായിരിക്കും. നിന്റെ മനസ്സിലെ വേദന എന്തായാലും അത് ഇവിടെ വെച്ച് ഓർമ്മിക്കും. നിന്റെ ആഗ്രഹം ഇവിടെ തീർച്ചയായും പൂർത്തിയാകും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നു, അതുപോലെ നിന്റെയും ആകും. കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചു, ഇനി മതി. അച്ഛമ്മ ഇവിടെ നിന്നാ മതി, ഞാനിവിടെ ശ്രദ്ധിച്ചോളാം. അവനി, ഒരു വലിയ അപകടമുണ്ട്. എനിക്ക് നിന്നോട് അത്യാവശ്യമായി സംസാരിക്കണം. എന്റെ കൂടെ വരൂ, പ്ലീസ് വരൂ. നിൽക്ക്. ആരാ നീ? മെഹർ, അന്ന് ഞാൻ പറഞ്ഞതല്ലേ. നോക്ക്, ആരാ നീ? നീ നിന്റെ ശരിക്കുള്ള പേര് പറ. മെഹർ അല്ലാതെന്താ? ഇങ്ങനെ അതും ഇതും പറഞ്ഞോണ്ട് നിക്കാൻ സമയമില്ലെന്ന് എന്റെ കൂടെ എനിക്ക് അത്യാവശ്യമായി സംസാരിക്കണം. വാ. ഇല്ല,
ഞാൻ വരില്ല. എന്നോട് നീ സത്യം പറഞ്ഞേ പറ്റൂ. നോക്കൂ, നീ എന്നോട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. നമ്മൾ നിൽക്കുന്ന ഒരു പുണ്യസ്ഥലത്താ, എന്നോട് കള്ളം പറയരുത്. ആരാ നീ? സത്യം പറ. ഇല്ല അവനെ, നിനക്ക് എന്നെ സഹായിക്കാനാവില്ല. ഞാനാണ് നിന്നെ സഹായിക്കേണ്ടത്. എനിക്ക് നിന്നോട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. നീ നീ പ്ലീസ് എന്റെ കൂടെ വരൂ. പ്ലീസ് വരൂ. എനിക്ക് നിന്നോട് നിന്റെ സുഹൃത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്റെ സുഹൃത്തിനെ കുറിച്ചോ? ആ ആ സുഹൃത്ത് ആ ദിവസം നിന്റെ ഇനി 7 ജന്മം ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നീരജ് സാർ ഇവിടെ? ഇവരെങ്ങനെ ഇവിടെ എത്തിയത്? അച്ഛമ്മേ, നാളെ ചുറ്റും ശത്രുക്കളാ. ആരെങ്കിലും കണ്ടാ പിന്നെ വരൂ. ഒന്ന് വേഗം പോ. അത് രാജേശ്വരി വർമ്മയല്ലേ? മെഹർ അഭിനി. ആ സ്ത്രീ രാജേശ്വരി വർമ്മയായിരുന്നത് എങ്ങനെ അറിയാൻ പറ്റുക? അവനി, നീ ഇവിടെ എന്ത് ചെയ്യാ? അവനി, നീ എന്താ എന്നിൽ നിന്ന് ഒളിക്കുന്നത്? പറയവനി, നീ എന്താ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത്? നീ എന്തിനാ ഇവിടെ വന്നത്? പ്ലീസ് സേ സംതിങ്, പറയ്.
ബുദ്ധിമുട്ടിയാണെന്ന് വിചാരിച്ചോ? നീ എന്താ കരുതിയത്? ഓടിപ്പോവാന്നോ? നിനക്ക് പണ്ഡിച്ചെ കുറിച്ച് ഒന്നും അറിയില്ല വിഡ്ഡി. നീ എന്താ ആഗ്രഹിച്ചാ പോയത്? അവരെ കാണാന്നോ? ഇതിനുള്ള ശിക്ഷ നിന്റെ മരണം തന്നെ ആയിരിക്കും. ഇവൾക്ക് എന്ത് പറ്റി? പോ. സംഭവിച്ചു ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ തെറ്റെങ്ങനെ സംഭവിക്കും? അവൾ എന്തോ പ്രതിസന്ധിയിലാണെന്ന് തോന്നുന്നു. പക്ഷെ അവൾ എന്നെ കണ്ടിട്ട് ഓടിപ്പോയത് എന്തിനാ? ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾക്കൊന്നും സംഭവിച്ചുകൂടാ. നീരജ്, ഇപ്പോഴും അവരെ പിടിക്കാൻ സാധിക്കും. നീരജ്, നീരജ്, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നീരജ്, എന്തുപറ്റി ഏട്ടത്തി? സാറെന്താ ഏട്ടത്തിയെ കൂട്ടാതെ പോയത്? എനിക്ക് ജൂഹിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിനക്കെങ്ങനെ അറിയാം അവളുടെ പേര് ജൂഹി എന്നാണ്? പറയ. അത് നീരജ്, പിന്നെ നിനക്ക് എങ്ങനെ അറിയാൻ പറ്റുന്ന അവൾ അവിടെ വരുന്നുണ്ടെന്ന്? ഒന്ന് പറയാ. അവനി അവൾ അവിടെ വരുന്നുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ നീ എന്നോട് പറയാതിരുന്നെന്താ? അവനി ഇത്രയും വലിയൊരു കാര്യം നീ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത് എന്തിനാ? സാറിനെ പലതവണ വിളിച്ചിട്ടും സാറെന്താ ഏട്ടത്തിയെ കൂട്ടാതെ പോയത്? എന്റെ ശബ്ദത്തിനേക്കാൾ ഉയരത്തിൽ മറ്റൊരാളുടെ ശബ്ദം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ കേൾക്കാത്ത. നമുക്ക് പോവാൻ ഡിഡി. ഞാൻ പോകുന്ന വഴിക്കെല്ലാം പറഞ്ഞു തരാം. പോലീസ് സ്റ്റേഷനിലേക്ക് പോണം. ശരി ഏട്ടത്തി, വരൂ.
ഇല്ല, ഇതെല്ലാം കെട്ടിച്ചമച്ചതാ. സർ, ഡി എൻ എ ടെസ്റ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം 5 വർഷം മുമ്പ് ചെയ്തതാ. പിന്നെ ഇതാണ് ആ ഫയൽ, അതിൽ പേര് ജൂഹി എന്നാ. അതെങ്ങനെ സംഭവിക്കും? ഞാൻ ജൂഹി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, എന്റെ ഈ കണ്ണുകൾ കൊണ്ട്. അവൾ മരിച്ചിട്ടില്ല. സർ, അതെങ്ങനെ സംഭവിക്കും? ഇങ്ങനെ സംഭവിക്കല്ലോ, ഒരേ ഛായയുള്ള മറ്റാരെങ്കിലും ആണെങ്കിലോ? അപ്പൊ പിന്നെ മരിച്ചത് ജൂഹിയല്ലെന്ന് സാറിനെങ്ങനെ പറയാൻ കഴിയും? സാർ കണ്ടത് മറ്റാരെങ്കിലും ആണെങ്കിലോ? കാരണം അവനി, അവനി, നീ ജൂഹിയെ കണ്ടതല്ലേ? നീ അവളുടെ പേരല്ലേ പുറകെ വിളിച്ചത്? നിനക്കെങ്ങനെ അറിയാം അവളുടെ പേര് ജൂഹി എന്നാന്ന്? പറയോ. അത് നീരജ്, പിന്നെ ഞാൻ. അവനി, നിനക്ക് എങ്ങനെ അറിയാമായിരുന്നു അവൾ അവിടെ വരുന്നുണ്ടെന്ന്? ഒന്ന് പറയാം അവനി, അവൾ അവിടെ വരുന്നുണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ നീ എന്നോട് പറയാതിരുന്നെന്താ? അവനി, ഇത്രയും വലിയൊരു കാര്യം നീ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത് എന്തിനാ? പറയാം അവനി. സോറി, ടെൻഷനിൽ അറിയില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ നിന്നെ കൂടെ കൂട്ടാതെ അവിടെ ഒറ്റയ്ക്കായിട്ട് പോകുന്നുവല്ലേ. പ്ലീസ്, എന്നോട് ക്ഷമിക്കൂ. പക്ഷെ നിനക്ക് മനസ്സിലാവില്ലേ, അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ എത്രയാണെന്ന് നിനക്ക് അറിയില്ല. അവനി, ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. പ്ലീസ്, എന്നോട് ക്ഷമിക്കൂ. സോറി. സാരമില്ല, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീരജ്, നീ എന്നോടൊന്നും പറയണ്ട. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തും, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ജൂഹിയെ കണ്ടുപിടിക്കും. പക്ഷെ പ്ലീസ്, ഈ സമയം നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. ഞാൻ എല്ലാം നിന്നോട് പറയാം. ഇവിടെ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഇൻസിഡൻസ്, എ സി പി നീരജ് വർമ്മ പണ്ഡിറ്റിന്റെ സംഘത്തിന് നേരെ നടത്തിയ അറ്റാക്ക്. പിന്നെ ജന്മാഷ്ടമി, ബോംബ് ബ്ലാസ്റ്റ്, പിന്നീട് ഹോസ്പിറ്റലിൽ ഉണ്ടായ അറ്റാക്ക്, പിന്നെ ബോംബിന്റെ റോ മെറ്റീരിയൽ അന്വേഷിച്ച് ഞാൻ അലിയോടൊപ്പം ജഗൂഡിയിൽ പോയി. റൈറ്റ്, അലി അന്വേഷിച്ച് വീണ്ടും ജഗൂഡിയിലെത്തി. അപ്രതീക്ഷിതമായി നിനക്ക് വണ്ടിയിൽ നിന്നും ഒരു ബോഡി ലഭിക്കുന്നു. നിന്നെ ശരിക്കും അവിടെ എത്തിച്ചത് തന്നെ നിനക്ക് ആ ബോഡി ലഭിക്കാൻ വേണ്ടിയായിരുന്നു. ശരിക്കും അലിയുടേതെന്ന് തോന്നുന്ന ഇതെല്ലാം ഒരു കബളിപ്പിക്കലായിരുന്നു. ഇതുപോലെയായിരുന്നു എനിക്ക് 5 വർഷം മുമ്പ് ഒരു ബോഡി ലഭിച്ചത്. അത് എക്സാക്ട്ലി ജൂഹിയുടേത് പോലെ തന്നെയായിരുന്നു. അതിനർത്ഥം അലി ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുന്നല്ലേ?